രാഹുൽ ഗാന്ധി പപ്പുവല്ല, ഇനി പപ്പു എന്നാരും വിളിക്കരുതെന്നാണ് കോൺഗ്രസിന്റെ നേതാക്കളും അദ്ദേഹത്തിന്റെ ഉപദേശകമെന്ന് പറയാൻ പറ്റില്ല, ഉപജാപക വൃന്ദങ്ങളും പറയുന്നത്. ശരി, സമ്മതിച്ചു, പപ്പു എന്ന് വിളിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ അദ്ദേഹം പപ്പു അല്ല, ഒരു കോമാളിയാണ് എന്ന് നമുക്ക് പറയാൻ തോന്നും. ഇപ്പൊ നോക്കൂ, ജമ്മു കാശ്മീരിലും ഹരിയാനയിലും ഒരേ സമയമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് വൻ വിജയം നേടി, അതിന്റെ വാലിൽ തൂങ്ങി ഏതാനും സീറ്റുകൾ കിട്ടി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനും. അത് ഭാരത് ജോഡോ നടത്തിക്കൊണ്ടൊന്നും അല്ല, എൻ സി പിയുടെ ഒരു ഇൻഫ്ലുവൻസിൽ അവരുടെ കൂടെ നിന്ന ഏത് കുത്തിച്ചൂലും ജയിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ജയിച്ചു പോയതാ. തരിഗാമി അതെ, തരി ഒരു കനൽ മതിയല്ലോ എന്ന് പറയുന്ന തരിഗാമി അതെ, എൻ സിയുടെ ബന്ധം കൊണ്ട് കിട്ടിയതാ. ഒറ്റയ്ക്ക് നിന്ന ഇവരാരും ജയിക്കാനും പോകുന്നില്ല, ഒറ്റയ്ക്ക് നിന്ന നാഷണൽ കോൺഫറൻസ് ജയിക്കുകയും ചെയ്യും, അതാണ് സ്ഥിതി. ബി ജെ പി ആണെങ്കിൽ അവിടെ ജമ്മു പ്രദേശത്ത് ഒറ്റയ്ക്ക് നേടിയതാണ് 29 സീറ്റുകൾ, ഒറ്റയ്ക്ക്. അവിടുത്തെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നേടിയ പാർട്ടി നാഷണൽ കോൺഫറൻസ് അല്ല, ബി ജെ പി ആണ്. അത് അച്ചസ്ഫടിക സംഘാശയമായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോ ഹരിയാനയിലാണ് വലിയൊരബദ്ധം പറ്റിയത്. ലഡ്ഡുവും ജിലേബിയും എല്ലാം ഉരുക്കി വെച്ചു, ലഡ്ഡു പൊട്ടിച്ചു, ജിലേബി പൊട്ടിച്ചു, പടക്കവും പൊട്ടിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആഹ്വാനപ്രകാരമാണ് എ ഐ സി സിക്ക് മുമ്പിൽ പ്രവർത്തകരെല്ലാം കൂടി ഇരുന്നത്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എ ഐ സി സി പ്രവർത്തകരുടെ ആ ഇരിപ്പ് താടിക്ക് കൈയും കൊടുത്തുള്ള ആ ഇടുപ്പ് കണ്ട, ചിന്താവിഷ്ടയായ സീതയെ തോൽപ്പിക്കുമെന്ന് മാത്രമല്ല, ആ ഇരിപ്പ് കണ്ടാൽ ലിഭ്യരിൽ ലിഭ്യരായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നത് പോലെ ഒരു ഇരിപ്പാണ് അതിന്റെ മുമ്പിൽ. കമാന്നൊരക്ഷരം മിണ്ടാതെ നേതാക്കളെല്ലാം നേരത്തെ സ്ഥലം വിട്ടു, പത്രക്കാരുടെ മൈക്കുകളെ പേടിച്ചു. അതുപോലൊരു ദയനീയ അവസ്ഥ അവിടെ സൃഷ്ടിച്ചിട്ട് പഠിക്കും 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 എന്ന് പറഞ്ഞിട്ട് എത്ര തോറ്റാലും പഠിക്കാത്ത ഈ പയ്യൻ ഇപ്പോ ഇറങ്ങിയിരിക്കുകയാണ് അവിടെ 8 സീറ്റും കൂടെ കിട്ടി അവർക്ക് ജയിക്കുക. 8 സീറ്റുകളിൽ തിരിമറി നടന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അതും കൂടി ഇങ്ങ് വേണം എന്നും പറഞ്ഞ് ചില കൊച്ചു പിള്ളേരൊക്കെ മാർക്കിന് വേണ്ടി പരീക്ഷയ്ക്ക് മാന്യമായിട്ട് തോറ്റിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു 8 മാർക്കും കൂടെ കിട്ടിയ ഞാൻ ജയിച്ച ടീച്ചർ എന്റെ മാർക്ക് കുറച്ചതാണെന്നൊക്കെ പറയുന്ന പോലെ പരിഹാസ്യമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുക. വീണ്ടും ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുടെ പരിപാടി അതാണല്ലോ, ഇലക്ഷൻ കമ്മീഷൻ മോശമാണ്, ഇന്ത്യയിൽ ഭരണഘടന മോശമാണ്, മോദി മോശമാണ്, ഇന്ത്യയിലെ ജനങ്ങളും മോശമാണ്, അതുകൊണ്ടാണ് ആർ എസ് എസിനെ പിന്തുണയ്ക്കുന്നത് എന്നെല്ലാം ചെന്ന് വിദേശത്ത് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ആ പ്രതിച്ഛായ, മോദി ഉണ്ടാക്കുന്ന പ്രതിച്ഛായ ഇല്ലാതാക്കുക എന്നാണ് ഈ മുടിയനായ പുത്രൻ വിദേശത്ത് പോയി ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. മുടിക്കുക, നശിപ്പിക്കുക, അതുപോലെ തന്നെ വികസനത്തെയും നശിപ്പിക്കുക, മുരടിപ്പിക്കുക എന്നുള്ള ഒരു തത്വം കൂടിയാണ് അദ്ദേഹം ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വികസനം എങ്ങനെ തടയാം? ശരിക്കും പറഞ്ഞ ഒരു നഗര നക്സലിന്റെ എല്ലാ രീതികളുമാണ് അദ്ദേഹം പിന്തുടരുന്നത്. വികസനം എവിടെയുണ്ടോ അത് അട്ടിമറിക്കുക. അതിന് ഇപ്പോ നമ്മുടെ സ്ഥാപനങ്ങളെ, ഭരണഘടന, ജനാധിപത്യം, പാർലമെന്റ് ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അദ്ദേഹം വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് ഇന്ത്യയെക്കുറിച്ചുള്ള ഇമേജ് മോശമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. എത്ര പരിഹാസ്യമാണ്! ജയറാം രമേശും അങ്ങനെ കുറെ ഉപജാപകർന്നും കെ സി വേണുഗോപാലും ഉണ്ട് എല്ലാം കൂടെ കൊടുത്ത് അവർക്കറിയാം ഇത് വിഡ്ഢിത്തമാണെന്ന്. ഈ പറയുന്ന വിഡ്ഢിത്തം കേട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. 8 സീറ്റുകളിൽ അട്ടിമറിക്കണം, ബാക്കി അവർ ജയിച്ചിടമല്ല ഓക്കെ, പക്ഷെ ബി ജെ പി ജയിച്ചിടം ഓക്കെ അല്ല എന്ന് ഇത്ര പരിഹാസ്യമായിട്ടുള്ള നിലയിൽ, ഇത്ര ദയനീയമായിട്ടുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവും ഇതുപോലെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അത്ര കഷ്ടവും ദയനീയവുമാണ്. ഇതിപ്പോ ചുട്ട മറുപടി ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും കോടതിയിൽ നിന്നും കിട്ടുമ്പോൾ അതും അവസാനിക്കും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട് തോറ്റതിനും അദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ട് അല്പബുദ്ധി കൊണ്ടും ഉണ്ടാക്കി വെച്ച ആ തോൽവിക്ക് ജനങ്ങളുടെ മേൽ പഴിചാരിക്കുകയാണ്, ഇലക്ഷൻ കമ്മീഷന് മേൽ പഴിചാരിക്കൊണ്ടിരിക്കുക. ഇയാൾ ഇത് വിഡ്ഢിയായതുകൊണ്ടല്ലേ ഹരിയാനയിൽ അങ്ങ് ഈസി ആയിട്ട് ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞത്? അത്തരം ഒരു പരിതാവസ്ഥയിലാണിപ്പോ ഈ കോൺഗ്രസ് എന്ന് പെട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ഉപജാപക വൃന്ദത്തിന്റെ ആ പരിപാടികളും ഉപദേശങ്ങളും കൊണ്ട് കോൺഗ്രസ് വളരെ പരിഹാസ്യമായി പോയിരിക്കുന്നു. 8 സീറ്റുകളിൽ മാത്രമൊന്നും, അല്ലെങ്കിൽ നിങ്ങൾ പറയണ ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല, എല്ലാ തെരഞ്ഞെടുപ്പ് അത് പറ്റില്ല, ഞങ്ങൾ ജയിച്ചതല്ല ഓക്കെ, ബി ജെ പി ജയിക്കുന്നിടത്ത് തെറ്റ്, ഇതിലും പരം മ്ലേച്ഛമായിട്ടുള്ള പരിഹാസ്യമായിട്ടുണ്ടോ? ഒരു സാമാന്യ ബുദ്ധി വേണ്ട, ഇന്ത്യയുടെ ജനങ്ങളുടെ, ഇന്ത്യയിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ അപഹസിക്കുകയല്ലേ ഇത്? കാണും, ഇതിന് സപ്പോർട്ട് ചെയ്യാൻ കുറെ ഭീകരര് കാണും, കാരണം ഇതിൽ ഒറ്റയാൾക്കും വിശ്വാസം കാണില്ല. പക്ഷെ ഇന്ത്യയെ എങ്ങനെങ്കിലും അട്ടിമറിക്കാൻ പറ്റുമോ? ഇതിന്റെ വികസനത്തെ എങ്ങനെ അട്ടിമറിക്കാൻ പറ്റുമെന്ന് അമേരിക്ക പോലുള്ള വൻകിട രാഷ്ട്രങ്ങളും നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയുള്ള ഭീകരവാദികളും നോക്കുന്നുണ്ട്.
വികസനത്തെ അട്ടിമറിച്ച് അസ്വസ്ഥത സൃഷ്ടിക്കുക, പാകിസ്ഥാനെ പോലെ ഇന്ത്യയാക്കി തീർക്കാൻ താല്പര്യമുള്ള കുറെ ആൾക്കാർ ഇതിനകത്ത് തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ ആൾക്കാരുടെ ഒക്കെ പിന്തുണ കിട്ടിയേക്കും. അതാണിപ്പോ മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം വിജയദശമി ദിവസം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ഇന്ത്യയുടെ ഐക്യത്തിന് ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കണം, കാരണം ആത്മാർത്ഥമായിട്ട് ഇന്ത്യ ഒന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹമുള്ളത് ഇദ്ദേഹവും ടാറ്റയുടെ മതം പോലെയുള്ള പാഴ്സി മതവും ബുദ്ധമതവും ജൈനമതവും അതുപോലെ തന്നെ സിഖ് മതവും ഇപ്പോ ക്രിസ്ത്യാനികളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ സുരക്ഷയ്ക്ക് ആ ന്യൂനപക്ഷത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി വന്നതുകൊണ്ട്. അതുപോലെ തന്നെ ദേശീയ മുസ്ലിങ്ങളായിട്ടുള്ള കുറെ ആൾക്കാരുമുണ്ട്, കൂറുള്ള കുറെ മുസ്ലിങ്ങൾ, പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഇഷ്ടപ്പെടാത്ത കുറെ മുസ്ലിങ്ങൾ, ഇന്ത്യയിൽ ഏറ്റവും സെക്യുലറായിട്ടും അതുപോലെ തന്നെ ക്ഷേമത്തോടും കൂടി മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് സത്യം തിരിച്ചറിഞ്ഞിട്ടുള്ളവർ അവർ കുറെ പേരുണ്ട്, അവരല്ലാതെ ആരും. അപ്പോൾ അങ്ങനെ എങ്ങനെങ്കിലും ഇന്ത്യ ഒന്ന് കലക്കുക, അതിനാണ് മോദി വർഗീയവാദിയാണ്, RSS ഇവിടുത്തെ അഹിന്ദുക്കളെ പുറത്താക്കാനിരിക്കുന്നവരെന്നുള്ള നാരേറ്റീവുകളുമായിട്ട് നടന്ന് നാറി നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വിവരം വെച്ചു, ഇവർക്ക് വിവരം വെച്ചില്ലെങ്കിലും അവരിവരെ പുറത്തു ചാടിക്കാൻ നോക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മോദിയുടെ സ്വപ്നമായിരിക്കും സാക്ഷാത്കരിക്കുക. യാഥാർത്ഥ്യ ബോധത്തോടെ, റിയലിസ്റ്റിക് ബോധത്തോടെ, പ്രായോഗികമായ രീതികളിൽ നിങ്ങൾ പഠിക്കുക, ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യയിലെ സ്ഥാപനങ്ങളെ താറടിച്ച് കാണിക്കാതിരിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യ പാഠം. ബഹുമാനിക്കുക സ്ഥാപനങ്ങളെ, മോദിയെ ബഹുമാനിക്കേണ്ട, സ്ഥാപനങ്ങളെ ബഹുമാനിക്കുക. നിങ്ങളുടെ മുത്തച്ഛന്മാരും ഒക്കെ കൊണ്ടുവന്ന ഈ സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ അവരെയും വിശ്വാസമില്ല. നിങ്ങൾക്ക് പിന്നെ സായിപ്പന്മാരെയും മദാമ്മമാരെയും മാത്രമേ വിശ്വാസമുള്ളൂ എന്നൊരു അന്തരീക്ഷം ദയവായിട്ട് സൃഷ്ടിക്കരുത്. അവിടെ പോയാണ് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യക്കെതിരായിട്ട്. എന്താണെന്നിപ്പോ വീർ സവാർക്കറെ കുറിച്ച് എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഇപ്പോ മാരാർത്ഥം നിങ്ങൾക്ക് ചുണയുണ്ടോ മിണ്ടാന്? അതിനെക്കുറിച്ച് ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചാൽ ആ നെറേറ്റീവ് ഒന്ന് ആവർത്തിക്കാമോ? നിങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിലതുണ്ട്, എന്ത് രാഹുൽ ഗാന്ധി, നിങ്ങൾ ഈ നെഹ്റു കുടുംബത്തിന് തന്നെ അപമാനമാണെന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. കാരണം അന്തസ്സുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണത്. ആ കുടുംബത്തെ കൂടെ, ഇന്ത്യയെ മാത്രമല്ല കുടുംബത്തെ കൂടെ കുളം കൂത്തുന്ന ഒരു കുലം കുത്തിയായിട്ടാണ് നിങ്ങളെ ഈ ഉപജാപക വൃന്ദം കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പുറയിൽ കൈയും കെട്ടി എന്തോ വലിയ മഹാനാണെന്നുള്ള മട്ടില്, എന്തോ വിജയം കൈവരിച്ചു എന്നുള്ള മട്ടില് ചമ്മിയ മുഖവും അഹങ്കാരത്തിന്റെ ശരീരഭാഷയുമായിട്ട് നടക്കുക, സഹിക്കില്ല, പൊറുക്കില്ല ഇത് ഇന്ത്യയിലെ ജനങ്ങൾ ഏറെക്കാലം. അതിന്റെ തിരിച്ചടിയാണിപ്പോ ഗുസ്തി പിടിച്ചിട്ടും, ഭാഗട്ടിനെ കൊണ്ട് ഗുസ്തി പിടിച്ചല്ലോ, ഗുസ്തി പിടിപ്പിച്ചിട്ടും നിങ്ങൾ ഹരിയാനയിൽ തോറ്റ അമ്പിപ്പോയത്. ഇനിയത്തെ തോൽവി ഇതിലും മാരകമായി.